കെഎസ്ആർടിസിയുടെ റിസർവേഷൻ മൊബൈൽ ആപ്പ് ഇന്നു മുതൽ ആരംഭിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്റെ കെഎസ്ആർടിസി എന്ന പേരിലാണ് റിസർവേഷൻ ആപ്പ് പുറത്തിറങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ കെഎസ്ആർടിസി നടപ്പിലാക്കുന്ന മറ്റ് പദ്ധതികളായ കെഎസ്ആർടിസി ജനതാ സർവീസ് ലോഗോ, കെഎസ്ആർടിസി ലോജിസ്റ്റിക്സ് ലോഗോ എന്നിവയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുറത്തിറക്കും. ഇതുവരെ കെഎസ്ആർടിസിക്ക് സ്വന്തമായി ഓൺലൈൻ റിസർവേഷനായി ഒരു മൊബൈൽ ആപ്പ് ഇല്ലാതിരുന്നത് വലിയ ഒരു പോരായ്മയായിരുന്നു. ദിവസേന 10,000-ൽ യാത്രക്കാരാണ് കെഎസ്ആർടിസിയുടെ ഓൺലൈൻ റിസർവേഷൻ സംവിധാനം ഉപയോഗിച്ച് ടിക്കറ്റ് റിസർവ് ചെയ്ത് യാത്ര ചെയ്തത്. ഇവരിൽ നല്ലൊരു ശതമാനം യാത്രക്കാരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ടിക്കറ്റ് റിസർവ് ചെയ്യുന്നത്. അബിബസുമായി ചേർന്ന് ആൻഡ്രോയിഡ് iOS പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മൊബൈൽ റിസർവേഷൻ ആപ്പ് എന്റെ കെഎസ്ആർടിസി എന്ന പേരിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവിധ ആധുനിക പേയ്മെന്റ് സംവിധാനങ്ങളുമുള്ള ഈ ആപ്ലിക്കേഷൻ യാത്രക്കാർക്ക് സൗകര്യപ്രദമാകും വിധം ലളിതമായി ഉപയോഗിക്കാൻ സാധിക്കും. കോവിഡ് കാലത്ത് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നത്. എല്ലാവിധ ആധുനിക പേയ്മെന്റ് സംവിധാനങ്ങളുമുള്ള ആപ്പിന്റെ ഉപയോഗം സൗകര്യപ്രദവും ലളിതവുമാണെന്നാണ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത്. കെഎസ്ആർടിസിയുടെ ഓൺലൈൻ റിസർവേഷൻ സംവിധാനം ഹൈദരാബാദ് കേന്ദ്രമായുള്ള അബിബസ് എന്ന കമ്പനിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതേ സംവിധാനത്തിന്റെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ രൂപമാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കെഎസ്ആർടിസി അധികൃതർ പറഞ്ഞു. ലോഗിൻ ചെയ്തും അല്ലാതെയും ടിക്കറ്റ് റിസർവ് ചെയ്യാൻ ആപ്ലിക്കേഷനിൽ സൗകര്യമുണ്ട്. ഇതുകൂടാതെ PNR എൻക്വയറി, ടിക്കറ്റ് ക്യാൻസലേഷൻ സൗകര്യങ്ങളുമുണ്ട്. എന്റെ കെഎസ്ആർടിസി റിസർവേഷൻ ആപ്പിനൊപ്പം കെഎസ്ആർടിസി ജനതാ സർവീസ്, കെഎസ്ആർടിസി ലോജിസ്റ്റിക്സ് എന്നിവയുടെ ലോഗോയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. എന്താണ് കെഎസ്ആർടിസി ജനതാ സർവീസ്? കോവിഡ് സാഹചര്യത്തിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ അൺലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി സർവീസ് കെഎസ്ആർടിസി ആരംഭിച്ചിരുന്നു. വൻ ജനപ്രീതി നേടിയ ഈ സർവീസാണ് ജനതാ സർവീസ് എന്ന പേരിലേക്ക് മാറുന്നത്. അൺലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി സർവീസിന് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴി കെഎസ്ആർടിസി പേര് ക്ഷണിച്ചിരുന്നു. 1,000-ൽ നിർദ്ദേശങ്ങൾ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ കെഎസ്ആർടിസി ജനതാ സർവീസ് എന്ന പേരായിരുന്നു. ഇതേ തുടർന്നാണ് ഈ പേര് നൽകാൻ കെഎസ്ആർടിസി തീരുമാനിച്ചത്. പല ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഡീസൽ, സ്പെയർ പാർട്സ് വിലവർദ്ധനവ് ഉണ്ടായതിനെ തുടർന്ന് മറ്റ് ടിക്കറ്റേതര വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കെഎസ്ആർടിസിയും ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നൂതന മാർഗ്ഗങ്ങൾ ആവിഷ്കരിച്ചു വരികയാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കെഎസ്ആർടിസി ലോജിസ്റ്റിക് എന്ന പേരിൽ പാഴ്സൽ സർവീസ് ആരംഭിച്ചിരുന്നു. എന്താണ് കെഎസ്ആർടിസി ലോജിസ്റ്റിക്സ്? ഏറെക്കാലമായി സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള കെഎസ്ആർടിസി ഡീസൽ, സ്പെയർ പാർട്സ് വിലവർദ്ധനയും കൂടിയായതോടെ നിലയില്ലാക്കയത്തിലാണ്. ഇത് മറികടക്കാൻ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച കെഎസ്ആർടിസി ലോജിസ്റ്റിക്സ് ചരക്കുകടത്ത് മേഖലയിലും സജീവമാവുകയാണ്. നിലവിൽ വിവിധ സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയുടെയും സ്വകാര്യ സംരംഭകരുടെയും പാഴ്സലുകളാണ് കെഎസ്ആർടിസി ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുന്നത്. ഇനി മുതൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ചരക്കുകടത്തിന്റെ ഏറിയ പങ്കും നടത്തുന്ന വിധത്തിലേക്ക് കെഎസ്ആർടിസി ലോജിസ്റ്റിക്സ് സംവിധാനം വിപുലീകരിക്കുകയാണ് ലക്ഷ്യം. കോവിഡ്-19 ഭാഗമായി കേരള സർക്കാർ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 4 മാസത്തേക്ക് കൂടി അനുവദിക്കുന്ന അതിജീവന കിറ്റുകളുടെ വിതരണത്തിനായി സപ്ലൈക്ക് വാഹനങ്ങൾ പ്രതിമാസം വാടകയ്ക്ക് അനുവദിച്ചുകൊണ്ട് കെഎസ്ആർടിസി ലോജിസ്റ്റിക് ആരംഭിച്ചിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, വിവിധ സർവകലാശാലകൾ, പരീക്ഷാ ഭവൻ എന്നിവയുടെ ചോദ്യ ഉത്തരക്കടലാസുകൾ GPS ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ വഴി എത്തിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോവിഡ്-19 സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാർ നൽകുന്ന ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണത്തിന് സപ്ലൈക്കും കെഎസ്ആർടിസി ലോജിസ്റ്റിക്സ് സംവിധാനം വഴി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ചരക്കുകടത്തിന്റെ ഏറിയ പങ്കും നടത്തുന്ന വിധത്തിലേക്ക് കെഎസ്ആർടിസി ലോജിസ്റ്റിക്സ് സംവിധാനം വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു.